എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാരുതിയിലെ ഒരു എർട്ടിഗ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഡീസൽ വണ്ടിയാണ് വണ്ടി. എൻ്റെ കൂടെ ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി വണ്ടി എൻ്റെ കൂടെ. 2013 നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ വണ്ടി. ഇതുവരെ വലിയൊരു കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സംഭവം പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ എൻജിൻ പണിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വണ്ടിയിൽ നിന്ന് ഭയങ്കര സ്മോക്കാണ്, അതുപോലെ ഭയങ്കര ഓയിൽ ചിലവാണ്. വണ്ടിയിൽ ഭയങ്കര ഓയിൽ എത്ര ഒഴിച്ചു കഴിഞ്ഞാലും കാണുന്നില്ല, ഓയിൽ ചിലവാണ്. അപ്പോൾ നമ്മൾ 2-3 വർക്ക്ഷോപ്പിലൊക്കെ കാണിച്ചു. അപ്പോൾ വണ്ടിയുടെ എൻജിൻ വർക്ക് തന്നെയാണ്, അത് ചെയ്യണം. വണ്ടി എൻജിൻ അഴിച്ച് പണിയെടുക്കണം എന്ന് തന്നെ പറയുന്നത് അവരൊക്കെ. അപ്പോൾ എന്തായാലും വണ്ടി ഒഴിവാക്കുന്നില്ല, വണ്ടി നന്നാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എൻജിൻ പണിക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ എൻജിൻ വർക്കിന് വേണ്ടി കൊടുത്തത് സൈനിക് മോട്ടോഴ്സിലാണ് കേട്ടോ. സൈനിക് മോട്ടോഴ്സ് ഇവിടെ തൃശ്ശൂരാണ്. കുന്നംകുളത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും ഹൈവേയുടെ ഇടയ്ക്ക് മുണ്ടൂരിലാണ് ഈ വർക്ക്ഷോപ്പ് വരുന്നത് കേട്ടോ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ റിലേറ്റീവാണ് ഈ വർക്ക്ഷോപ്പ് നടത്തുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളെ വർക്ക്ഷോപ്പിലെ സ്റ്റാഫുകളൊക്കെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള പയ്യന്മാരാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല വർക്കാണ് അവർ ചെയ്തത്. പിന്നെ നമുക്ക് വണ്ടി അവർ പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് നമുക്ക് ഡെലിവറി തരും ചെയ്തിട്ടോ. എന്തായാലും അവരെ നമ്മളെ സർവീസ് ആണെങ്കിലും അവരെ പെരുമാറ്റമാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയി തോന്നിട്ടോ. നല്ല പയ്യന്മാരാണ്. അപ്പോൾ വണ്ടിയെല്ലാം നമ്മൾ വർക്ക്ഷോപ്പ് കൊടുത്ത് വർക്കെല്ലാം കഴിഞ്ഞിപ്പോൾ വർക്ക് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഓയിൽ സർവീസിന് വന്നപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് 10-75,000 രൂപയോളം ചിലവായി. നമ്മൾ 2500 കിലോമീറ്റർ ഓടും ചെയ്തു. വണ്ടിയെല്ലാം ഫുൾ കണ്ടീഷനാണ് കേട്ടോ, ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ നമ്മളത് ഉപയോഗിച്ച് നോക്കിയിട്ട് മതി, നിങ്ങളോടൊരു അഭിപ്രായം പറയാമെന്ന് കരുതിയിട്ടാണ് കുറച്ച് ലൈറ്റായിട്ട് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിൻ മെക്കാനിക്കും ഇതിൻ്റെ ഓണർ കേട്ടോ. അപ്പോൾ ഇതാണ് ജിതേഷേട്ടൻ. ജിതേഷേട്ട, നമ്മളെ വണ്ടി അടേ സംഭവം അടിപൊളിയായിട്ടുണ്ട്. എന്തായിരുന്നു നമ്മളെ വണ്ടി കൊണ്ടുമ്പോഴുള്ള കണ്ടീഷൻ? വണ്ടി കൊണ്ടുവരുമ്പോഴുള്ള കണ്ടീഷൻ അറിയില്ല, ആകെ ഓയിലടിച്ച് ഓടിക്കാൻ പറ്റാത്ത. അത് ശരിയാണ്, ആകെ കണ്ടീഷൻ വളരെ മോശം തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വർക്കൊക്കെ വർക്ക് ചെയ്ത് നമ്മളെ ടീമാണ് കേട്ടോ നിൽക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളെ മെയിൻ ടെക്നീഷ്യന്മാർ. അപ്പോൾ വണ്ടിക്ക് എന്തൊരു എന്തൊക്കെ വർക്ക് എടുത്ത് നമ്മൾ? എഞ്ചിൻ മൊത്തം പണിത്, ക്ലച്ച് കാര്യങ്ങൾ ബാക്കിയുള്ള കംപ്ലീറ്റ് മൊത്തം പണിത് ക്ലിയർ ആക്കി. നമ്മളെ പിസ്റ്റൺ ഇതെല്ലാം ഓവർഹോൾ ചെയ്ത്, റിംഗ്സ് സ്ലീവ് കാര്യങ്ങൾ കംപ്ലീറ്റ് മാറ്റി സെറ്റ് ആക്കി. അല്ല, വണ്ടി ഇപ്പൊ കണ്ടീഷൻ ആയിട്ടുണ്ട് സംഭവം. ഞാനിപ്പോ 10-2500 കിലോമീറ്റർ ഓടിയല്ലോ. സംഭവം ഇപ്പൊ കണ്ടീഷൻ ആയിട്ടുണ്ട്. മൈലേജും കുറച്ച് കൂടി കാണാണ്ട് കേട്ടോ. അപ്പോ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി എന്നാ അടുത്ത ഓയിൽ ചേഞ്ചിന് വരാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.